കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ആവറേജ് സ്ഥിതിയായിരുന്നു. ഫസ്റ്റ് പടം ഞാൻ പറയില്ല, മമ്മൂക്കയും മോഹൻലാലുമാണ് ചെയ്തത്. മമ്മൂക്കയുടെ ഞാൻ ഡിസ്കസ് ചെയ്തിട്ട് മമ്മൂക്ക പറഞ്ഞാൽ ധൈര്യമായിട്ട് ചെയ്യുന്ന പറഞ്ഞ ശേഷമാണ് ഞാൻ ആ പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ ആദ്യത്തെ സബ്ജക്റ്റ് എൻ്റെ അതല്ലായിരുന്നു, ഞാൻ വേറൊരു സബ്ജക്റ്റാണ്. പക്ഷേ അത് എൻ്റെ ഡയറക്ടർക്ക് വിശ്വംഭരൻ ചെയ്യേണ്ട, അന്ന് പെട്ടെന്ന് സിനിമ തുടങ്ങണം, അദ്ദേഹം എൻ്റെ ഒരു സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നു. ആ സ്ക്രിപ്റ്റ് അത്ര പോരാ, ഒരാഴ്ചയ്ക്കകത്ത് തുടങ്ങണം, കാരണം മൗസാൻ്റെ ഡേറ്റ് കിടക്കണം, മമ്മൂക്കയുടെ ഡേറ്റ് കിടക്കണം, ശങ്കറിൻ്റെ ഡേറ്റ് കിടക്കണം, മോഹൻലാലിൻ്റെ ഡേറ്റ് കിടക്കണം. പക്ഷേ ഒരാഴ്ചയ്ക്കകത്ത് ഷൂട്ടിംഗ് തുടങ്ങിയില്ലെങ്കിൽ ആ പടം ക്യാൻസലാവും. അതാണ് ഞാൻ അവസാനമായിട്ട് വർക്ക് ചെയ്യാൻ നിന്ന അസോസിയേറ്റഡായിട്ടുള്ള പടം. എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ സബ്ജക്റ്റ് ഡീറ്റെയിൽ ആകുകയും ചെയ്തു. ഇത് വലിയ വിഷമസ്ഥിതിയിലായി. പറഞ്ഞാൽ പ്രൊഡ്യൂസറും വന്ന് പറഞ്ഞു, ഡയറക്ടർ വന്ന് വേറെ പെട്ടെന്ന് ഇവിടെ പോകും സബ്ജക്റ്റ്, ഒരാഴ്ച സമയമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡയറക്ടറൊക്കെ പറഞ്ഞു, ഞാനൊരു സബ്ജക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഒരു മിതം ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഗംഭീര സബ്ജക്റ്റാണ്, ചേട്ടനത് പറ്റും. ഓ, വായിച്ചു നോക്കി, അവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു, പെട്ടെന്ന് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ ഒരാഴ്ചയ്ക്കകത്ത് തിരക്കിൽ അല്പസമയം എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ എൻ്റെ ക്യാരക്ടറൈസേഷനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു. ആ പെട്ടെന്ന് ഞാൻ പിന്നെ ഒരു എനിക്കും പെട്ടെന്ന് തുടങ്ങേണ്ട അവസാനം പറഞ്ഞു, ഒരു കോമഡി സാധനം അങ്ങനെ വർക്കൗട്ട് ചെയ്ത് ഒരു കഥ ഒരു ത്രെഡ് ഉണ്ടായിരുന്നു, അങ്ങനെ വർക്കൗട്ട് ചെയ്തിട്ടാണ് എൻ്റെ ആദ്യത്തെ പടത്തിലേക്ക് ഞാൻ പോയത്. പിന്നെ ഉള്ളത് കോട്ടയം കുഞ്ഞു വെച്ചാൽ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് വർക്ക് ചെയ്ത് എല്ലാം എനിക്ക് ആവറേജ് ആയിട്ട് വന്നു. എന്താണെന്ന് അറിയില്ല, ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല, സെലക്ട് ചെയ്യാതിരുന്നില്ല, പക്ഷേ എല്ലാം എനിക്ക് ആവറേജുകളായിരുന്നു. ലാസ്റ്റ് പടം, അതിന് തൊട്ട് മുമ്പുള്ള പടം ചങ്കുനാഥം, അത് മമ്മൂക്ക, രതീഷ്, സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച ഒരു പടമാണ്. അതും എനിക്ക് ആവറേജ് ആയിട്ട് വന്നു, കാരണം പറഞ്ഞ പ്രോപ്പർ ടൈമിൽ റിലീസ് കാര്യങ്ങൾ വന്നില്ല, ആവറേജാണ്. ഒരു പടവും എൻ്റെ ലോസ് വന്നിട്ടില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം ഇങ്ങനെ മമ്മൂക്ക എന്നോട് ചോദിച്ചു, എന്താണ് പരിപാടി? ഞാൻ പറഞ്ഞു, മമ്മൂക്ക സബ്ജക്റ്റ് കാര്യങ്ങളായിട്ടില്ല. എൻ്റെ പറഞ്ഞു, ബാബുവിന് വേണ്ട നല്ല റൈറ്ററാണ്, കാരണം നിങ്ങൾ നല്ലൊരു ടെക്നീഷ്യനാണ്, പറഞ്ഞു വളരെ വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, വലിയ വലിയ ആൾക്കാരാണ് ബാബുവിൻ്റെ ഗുരുക്കൾ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ ടെക്നിക്കൽ സൈഡിലോ നിങ്ങളുടെ വർക്ക് സൈഡിലോ കുഴപ്പമില്ല, സ്ക്രിപ്റ്റ് സൈഡ് നല്ലതാണെങ്കിൽ നമുക്ക് അത് ക്ലിക്ക് ചെയ്തെടുക്കാൻ പറ്റും, എന്തായാലും നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച ഒരു ദിവസം എന്നെ വിളിച്ച് ചോദിച്ചാൽ, ഒന്ന് എറണാകുളത്തേക്ക് വരാൻ പറ്റുമോ, എന്ന് വരാൻ പറ്റും? ഞാൻ പറഞ്ഞു, ഇന്ന ദിവസം വരാം. ഓക്കെ എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ വന്നാൽ മതി. ഞാൻ ട്രെയിനിൽ വന്നപ്പോൾ മമ്മൂക്കയുടെ വണ്ടിയുടെ കിടപ്പുണ്ട്, 369 അന്ന് കോണ്ടസ വണ്ടി. അതിൽ എനിക്കറിയാം ഒരു ബാബു എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. എന്നെ കൂട്ടിക്കൊണ്ട് നേരെ മമ്മൂക്കയുടെ വീട്ടിൽ ചെല്ലുന്നു. മമ്മൂക്ക ഞങ്ങൾ രണ്ടു കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, നേരെ ലൊക്കേഷൻ പോകുന്നു. ഒരു അന്ന് നവോദയയിലാണ് ഷൂട്ടിംഗ്, സാജൻ ചേട്ടൻ, സാജൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗാണ്. അവിടെ ഇരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നു. ഒരു 5 മണിയായപ്പോൾ ആക്ഷൻ ഡയറക്ടർ പറഞ്ഞു, ആ മമ്മൂക്കയുടെ വർക്ക് ഇന്നത് കഴിഞ്ഞു. മമ്മൂക്ക പറഞ്ഞില്ലേ 5 മണിവരെ വെച്ച് വർക്ക് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് തീർന്നു. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ട് അദ്ദേഹം വീട്ടിൽ വരുന്നു, കോഫി കുടിക്കുന്നു, ഞാൻ ഒന്ന് ഫ്രഷ് ആവുന്നു. എൻ്റെ ബാ നമുക്കൊരു സ്ഥലം വരെ പോവാം എന്ന് പറഞ്ഞ് അവിടുന്ന് വളരെ ഒരു 1.5 കിലോമീറ്ററിനപ്പുറത്ത് നേരെ കൊണ്ടുപോകുന്ന ഡെന്നീസ് ജോസഫിൻ്റെ വീട്ടിലേക്കാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പോൾ ഡെന്നീസിൻ്റെ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് പരിചയമുണ്ട്. അത് വിശ്വംഭരൻ ചേട്ടനായിട്ട് ഒരു കഥ, ഇവർ ഡെന്നീസിൻ്റെ കഥ എടുക്കാനായിട്ട് അന്ന് വന്ന് ഒരു ഡിസ്കഷൻ നടന്നതാണ്. അത് ആ പ്രോജക്റ്റ് എന്തോ കാരണം കൊണ്ട് അങ്ങോട്ട് നടന്നില്ല. ഇത് ഡെന്നീസ് ജോസഫാണെന്ന് പറഞ്ഞു, ഇത് സുരേഷ് ബാബു ആണെന്ന് പറഞ്ഞു. ഡെന്നീസ് പറഞ്ഞു എനിക്കറിയാമെന്ന് പറഞ്ഞു. നമ്മൾ ഡെന്നീസ് ജോസഫിനെ അദ്ദേഹത്തിനെ അറിയാമെന്ന് ഞാനും മമ്മൂക്കയോട് പറഞ്ഞു. എന്നെ ബാബുവിന് ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, ഇതാണ് ഡെന്നീസിനോട് മമ്മൂക്ക പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ബാബുവിനെ വരാൻ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞു. പറഞ്ഞേ ഡെന്നീസ് പറഞ്ഞു, ബാബു ഇരിക്ക് എന്ന് പറഞ്ഞിട്ട് നേരെ മമ്മൂക്കയും കൊണ്ട് നേരെ അകത്തേക്ക് പോയി. അവരുടെ റൂമിൽ കൊണ്ട് ഇരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറത്ത് വന്നു. പുറത്ത് വന്ന് പറഞ്ഞപ്പോഴേക്കും എൻ്റെ മമ്മൂക്ക പറഞ്ഞു, എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാബു എന്ന് പറഞ്ഞു. ബാ നമുക്ക് പോവാം. കാരണം ഡെന്നീസ് പറഞ്ഞു, വേണ്ട ബാബു ഇവിടെ ഇരിക്കട്ടെ, ഞങ്ങളൊരു 1.5 മണിക്കൂർ സംസാരിച്ചിട്ട് നേരെ മമ്മൂക്കയുടെ വീട്ടിലേക്ക് വരാം. ബാബുവിന് രാത്രിയല്ലേ ട്രെയിൻ, തിരിച്ചുള്ള ട്രെയിൻ കുഴപ്പമില്ല, ഞങ്ങൾ നേരെ മമ്മൂക്കയുടെ അടുത്ത് വരാം എന്ന് പറഞ്ഞു പോയി. മമ്മൂക്ക പോയി. മമ്മൂക്ക പോയാൽ ഡെന്നീസിനോട് പറഞ്ഞു, മമ്മൂക്ക എന്നോടെന്ന് പറഞ്ഞു, ബാബുവിന് ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം, അത് തട്ടിപ്പൊളുപ്പൻ സാധനവും അവൻ നിൽക്കാനായിട്ടുള്ളൊരു സാധനവുമായിരിക്കും, ഇൻഡസ്ട്രിയിൽ നിൽക്കണം, അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഡേറ്റ് കൊടുക്കാൻ റെഡിയാണ്, ഇതാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ മമ്മൂക്കയുടെ ചോദിച്ചു, മമ്മൂക്ക നിങ്ങളെ വെച്ച് പടം ചെയ്യാൻ 10ഓ 15ഓ ഡയറക്ടേഴ്സ് ഇപ്പോൾ ക്യൂവിലാണ്, എൻ്റെയൊക്കെ തന്നെ ഒരു 7ഓ 8ഓ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്നിട്ടുണ്ട്. ഇത് ബാബുവിന് ഞാൻ എഴുതാനിരുന്നാൽ ഇത് നടക്കുമോ? ഇത് അല്ലാതെ ഞാൻ എഴുതി വേസ്റ്റ് ആകരുത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു, ഇല്ല വളരെ സീരിയസ് ആണ്, നിങ്ങൾ രണ്ടും ഇരുന്ന് എന്ന് സ്ക്രിപ്റ്റ് തീരുന്നോ അപ്പോൾ പെട്ടെന്ന് ഞാനൊരു ഡേറ്റ് റെഡിയാക്കി തരും, ഇനി ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞു. അതാണ് മമ്മൂക്കയെ ഞാനായിട്ട് ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് ഡെഫിനറ്റ് ആയിട്ട് നടക്കും, ബാബുവിൻ്റെ ഒരു പ്രോജക്റ്റ് ഡെഫിനറ്റ് ആയിട്ട് നടക്കും. ഇപ്പം ഞാനൊരു ഒരു പടത്തിൻ്റെ എഴുത്തിലാണ്, അത് തീർന്ന ഉടനെ വേറെ 2-3 പടം ഉണ്ട്, എല്ലാം ഞാൻ മാറ്റിവെക്കാം. മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒരു കഥയ്ക്കും സ്ക്രിപ്റ്റിനും വേണ്ടിയിട്ട് ഇരിക്കാം. അതുകൊണ്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് ഞാൻ ബാബുവിനെ വിളിക്കാം. ബാബു നേരെ ഇങ്ങോട്ട് വന്നേ, ഹോട്ടലിൽ നിന്ന് റൂം എടുക്കണ്ട, അന്ന് പുള്ളി കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, വലിയൊരു വീടുണ്ട്, മേളിൽ നല്ല ഒരു ഔട്ട് ഹൗസ് മാതിരിയുണ്ട്, ഇവിടെ താമസിക്കാം. ഞാൻ 2 കുക്കുണ്ട്, അവിടെ എല്ലാ സൗകര്യമുണ്ട്, വണ്ടിയുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, ഇവിടെ നമുക്ക് ഒരു കാര്യം വന്ന് ഡിസ്കസ് ചെയ്യാൻ തോന്നി. അങ്ങനെ ഒരു 15 ദിവസം കഴിഞ്ഞ് ഞാൻ നേരെ ഡെന്നീസ് എന്നെ വിളിക്കുന്നു, ഞാൻ മമ്മൂക്കയടുത്ത് വന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യം 2 ദിവസം എന്ത് ടൈപ്പ് സബ്ജക്റ്റ് വേണം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഡെന്നീസ് പറഞ്ഞു, ഒരു ഒത്തിരി വലിച്ചു വാരി കോസ്റ്റ് ആക്കണ ഒരു സാധനം ഇപ്പോൾ വയ്ക്കേണ്ട, നമുക്കത് ഒരു 1-2 സാധനം പ്ലാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എൻ്റെ കയ്യിൽ ഒരു ബുക്ക് എടുത്ത് തീർന്നു. വേലി എന്ന് പറഞ്ഞാൽ മുട്ടത്ത് വർക്കി സാർ എഴുതിയ ഒരു നോവൽ.
എന്നെ പറഞ്ഞു ഇതൊന്ന് വായിച്ചു നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ഫുള്ളായിട്ടിരുന്ന് വായിച്ചു നോക്കി, രാത്രി ഇരുന്നു, പിറ്റേ ദിവസം രാവിലെ എങ്ങനെയുണ്ട് സബ്ജക്റ്റ്, അപ്പം എൻ്റെ അതിൻ്റെ കഥ എങ്ങനെയുണ്ട്. നമ്മൾ കഥ കുഴപ്പമില്ല, ബാക്കി കുറേ വർക്കൗട്ട് ചെയ്തിരുന്നു, ആ വർക്കൗട്ട് എടുക്കുന്നത് ഇഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെടായികയൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളാണ് ഈ ഒരു അഞ്ചാറ് പടത്തിന് ഹിറ്റ് അടിച്ചിരിക്കുന്ന റൈറ്ററാണ്, ഞാൻ എൻ്റെ മൂന്നാല് പടം ആവറേജ് ആയിട്ടിരിക്കുന്ന ഡയറക്ടറും, അപ്പോൾ ഒരു നല്ല സബ്ജക്റ്റും നല്ലൊരു സ്ക്രിപ്റ്റുമാണ് ഞാൻ നിൽക്കും. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മമ്മൂക്കയെ പോലെ ആൾക്കാരുണ്ട്, മോഹൻലാലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, മോഹൻലാലും ഞാൻ നല്ല സുഹൃത്താണ്, സുരേഷ് ഗോപി ഞാനായിട്ട് അല്ലാതെ ബന്ധമുണ്ട്. അപ്പോൾ എനിക്കൊരു ഒരു ഒരു ഹീറോയെ സംബന്ധിച്ചൊരു ഡേറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടില്ല. മമ്മൂക്കയുടെ ഭയങ്കര എൻ്റെ അഞ്ച് പടം പൊട്ടിയാലും മമ്മൂക്കയുടെ ചെന്ന് ചോദിച്ചാൽ മമ്മൂക്ക ആറാമതൊരു ഡേറ്റ് എനിക്ക് തരും. അപ്പോൾ അതും എനിക്കറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു ഒരാളെ മിസ്യൂസ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു ശരിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം ഹിറ്റല്ലെങ്കിലും ഒരു എബോ ആവറേജ് ഒരു സാധനം കിട്ടിയാൽ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞു. അത് നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ എൻ്റെ പറഞ്ഞ് നമുക്കിത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇരുന്നു. അന്ന് എന്നെ ഷിബു ചക്രവർത്തി തുടക്കത്തിൽ വന്നു, പിന്നെ വേണുബി നായർ, ഡെന്നിസിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറുണ്ട്, വേണുബി നായർ, ഞങ്ങൾ മൂന്നുപേരുടെ തുടക്കത്തിൽ ഇരുന്നത്. പിന്നെ ഷിബു സാമ്രാജ്യം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലേക്ക് മാറുകയും ഞാനും ഡെന്നിസ് ജോസഫും വേണുബി നായരും കൂടെ ഇരുന്നിട്ടാണ് ഇത് മൊത്തം വർക്കൗട്ട് ചെയ്ത് എടുത്തത്. ഞാനിപ്പോൾ തുടക്കം തൊട്ട് ഇത് ഈ എഴുതാനും കാര്യങ്ങൾക്കും എല്ലാത്തിനും തുടക്കം തൊട്ട് ഞാനുണ്ടായിരുന്നു. കുറേയായി, കുറച്ചായി എൻ്റെ കഥാ ഫോം ഏതാണ്ടായി ഒക്കെ ആയിക്കഴിഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസറുടെ ഒരു പ്രശ്നമുണ്ട്. അന്ന് ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട രണ്ടു മൂന്ന് പേരെ വിളിച്ചു, എന്നെ വച്ച് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ കുറേ കമ്പനി ഉണ്ടായിരുന്നു, അവരൊക്കെ വിളിച്ച് പറഞ്ഞു അടുത്ത പടം നമുക്ക് ആലോചിക്കാം, ഇതിപ്പോൾ നടക്കട്ടെ, ഞങ്ങൾ ഒന്ന് രണ്ട് പടമൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡെന്നീസും ഡെന്നീസിൻ്റെ ഹോൾഡിൽപ്പെട്ട ആൾക്കാരെ കൊണ്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഒരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം നമ്മൾ മൂന്നാല് പടം ആവറേജ് ആയിട്ട് കിടക്കുന്നു, അതുകൊണ്ട് ഇങ്ങനെ വർക്കൗട്ട്. അന്ന് ഈ സാറ്റലൈറ്റ് ഓവർസീസ് ഇന്ത്യൻ മീഡിയറോയ്സ് ആ ഒരു പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ പടം നന്നായിട്ട് ചെയ്ത് തിയേറ്ററിൽ വന്ന് അവിടെ നിന്ന് കളക്ട് ആയിട്ട് വന്നാലേ ഒരു പ്രൊഡ്യൂസർക്ക് ലാഭമുള്ളൂ. അന്ന് ഓഡിയോടത് പോലും ഇങ്ങനെ ആയിട്ട് തുടങ്ങിയിട്ടില്ല, ഒരു വലിയ എമൗണ്ട് കൊടുക്കണ അതിലേക്ക് ആയിട്ടില്ല. ആ തുടക്ക സമയം ഡെന്നീസും കുറേ ട്രൈ ചെയ്തു. അപ്പോൾ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു മണിസാർ എനിക്ക് മുമ്പ് ഒരു അഡ്വാൻസ് തന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ മണിസാറായിട്ടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോകാന്ന് ഇന്ന് വർക്ക് ചെയ്തു. നേരെ അവിടെ നിന്ന് മമ്മൂക്ക വിളിച്ചാൽ മമ്മൂക്ക ഏതാണ്ട് ഫോം ആയിട്ടുണ്ട്, ശരി വർക്ക് ചെയ്യും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഞാൻ നേരെ മണിസാറിനെ വന്ന് കണ്ടു. മണിസാർ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു പടം മമ്മൂക്ക വെച്ച് ചെയ്തുകൊണ്ട് മമ്മൂട്ടി വെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ മമ്മൂട്ടിക്ക് എൻ്റെ അറിവിൽ ഇനി രണ്ട് മൂന്ന് വർഷത്തേക്ക് ഡേറ്റ് ഇല്ല. ഞാൻ തന്നെ അടുത്ത പടം എന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു ഇനി രണ്ട് മൂന്ന് വർഷം കഴിയിട്ട് എന്നിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരു ഡേറ്റ് അങ്ങനെ ബാബുവിനുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉണ്ട്, മമ്മൂക്ക തരാൻ തയ്യാറാണ്. ശരി, എന്നാൽ മമ്മൂട്ടി ഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. ഞാൻ അവിടെ നിന്ന് തന്നെ മണിസാറിൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഞാൻ മമ്മൂക്കയെ വിളിച്ചു. ബാക്കി ഇതിന് പുള്ളി വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു മമ്മൂക്ക ഞാൻ പിന്നെ മണിസാറിൻ്റെ വീട്ടിൽ ഓഫീസിലിരിക്കുകയാണ്, ഞാൻ നമ്മുടെ വർക്കിൻ്റെ മണിസാറിനെയാണ് പ്രൊഡ്യൂസറായിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മമ്മൂക്ക ഒന്ന് സംസാരിച്ചാൽ കാര്യങ്ങൾ നമുക്ക് മൂവ് ചെയ്യാം, ഫോൺ കൊടുക്ക് ബാബു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മണിസാറിൻ്റെ ഫോൺ കൊടുത്തു. അങ്ങനെ മണിസാറിനോട് പുള്ളിക്കാരൻ പറഞ്ഞ് ബാബുവിന് ഞാനൊരു 30-35 ദിവസം ഡേറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്, ഇനി 5-10 ദിവസം കൂടുതലായാലും ഞാൻ ഡേറ്റ് കൊടുക്കും. പക്ഷേ മണിസാർ വൃത്തിയായിട്ട് ബാബു പറയുന്ന രീതിയിൽ ഒരു പടം ചെയ്യാൻ നിങ്ങൾ തയ്യാറായാൽ ഞാൻ എൻ്റെ എല്ലാ സഹകരണവും ഉണ്ടാവും. എന്ന് മാത്രമല്ല എനിക്ക് നിങ്ങൾ സാധാരണ നിങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന കാശിൽ നിന്ന് കുറച്ച് തന്നാൽ മതി, അതിന് ബാബുവിൻ്റെ പടം നടക്കണം. ഇപ്പം നിങ്ങളെ കഴിഞ്ഞ പടത്തിന് വാങ്ങിച്ചതെന്നും എനിക്ക് കുറച്ച് പൈസ തന്നാൽ മതി, ആ എമൗണ്ട് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം. എന്തായാലും ഈ പ്രോജക്റ്റ് കൺഫേമാണ്, ഇതൊന്നുമില്ലെങ്കിൽ ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് മമ്മൂക്ക പറയണം. അങ്ങനെ മമ്മൂക്ക മണിസാർ വേണ്ട 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 അത് ഞാൻ ചെയ്തോളാം, കട്ട് ചെയ്ത് എന്നെ പറഞ്ഞ് മമ്മൂക്ക റെഡിയാണ് കാര്യങ്ങൾ, നിങ്ങൾ കാര്യങ്ങൾ ഇരുന്നത് എവിടെയാണ് എഴുതാതിരിക്കണം, നമ്മുടെ ഡെന്നിസ് ജോസഫിൻ്റെ വീട്ടിലാണ്. ഒരു കാര്യം ചെയ്യും, ഞാൻ എറണാകുളം മാനേജറുണ്ട് ഹർഷൻ, പുള്ളിയെ വിളിച്ച് പറയാം നിങ്ങൾ തിങ്കളാഴ്ച തൊട്ട് നിങ്ങൾ ബി ടി എച്ചിൽ എഴുതായിരുന്നു എന്ന് പറഞ്ഞ് പിന്നെ തിങ്കളാഴ്ച തൊട്ട് അദ്ദേഹം ബാക്കി റൂംസൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ നേരെ ബി ടി എച്ചിൽ വരുന്നു. ഞങ്ങൾ ഏതാ കഥയുടെ ഏതാണ്ട് ഫോം ഒക്കെ പ്ലാൻ ചെയ്തു. പിന്നെ ഞാൻ ഡെന്നിസ് പറഞ്ഞു നമുക്കൊരു നല്ല ടൈറ്റിലുണ്ട്, കോട്ടയം കുഞ്ഞച്ചൻ, ഇതാണ് അതിൻ്റെ ടൈറ്റിൽ, എങ്ങനെയുണ്ട്, നമ്മൾ നല്ല ടൈറ്റിലാണ്, ഒരു ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞു. മമ്മൂക്ക 2 ദിവസം കഴിഞ്ഞ് മമ്മൂക്ക പറഞ്ഞു ഞാൻ അതിലേ വരാം, ഞാൻ ഇവിടെ ഫ്രീ ആണ്, ഞാൻ നിങ്ങളുടെ റൂമിൽ വരാം, കുറച്ച് നേരം സംസാരിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഡെന്നിസ് വന്നു, അല്ല മമ്മൂക്ക എൻ്റെ ഡെന്നിസ് ജോസഫിൻ്റെ റൂമിൽ വന്നു. ഈ മൊത്തം ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഡെന്നിസ് പറഞ്ഞു കൊടുക്കണം. മമ്മൂക്ക ഒരു ഭയ സൂപ്പറായിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് തീർത്തു, ഫുൾ സ്ക്രിപ്റ്റ് തീർത്തെടുത്ത് ഞാൻ കൂടെ ഇരിക്കും. അപ്പോൾ ഡെന്നിസ് വരും, ഞങ്ങൾ ഡിസ്കസ് ചെയ്യും, ഡെന്നിസ് ടേപ്പ് റെക്കോർഡിൽ റെക്കോർഡ് ചെയ്യും, റെക്കോർഡ് ചെയ്തിട്ട് കംപ്ലീറ്റ് ഡയലോഗ്സ് അടക്കം ഒരു 5-10 സീൻ റെക്കോർഡ് ചെയ്യും, എന്നിട്ട് ഞങ്ങളുടെ തരും. ഇപ്പോൾ രാത്രി ഇന്ന് വേണു നായർ കോപ്പി എടുക്കും, റെക്കോർഡിങ് ഈ ഇത് കേട്ടിട്ട് അതിനെ ഒരു സ്ക്രിപ്റ്റ് രൂപത്തിലാക്കും. രാവിലെ വന്നോടനെ ഡെന്നിസ് അത് വായിച്ചു കേൾക്കും, അത് ഞങ്ങൾ അതിൻ്റേതായ കറക്ഷൻ പറയും. ഈ പറഞ്ഞ പോലെ അടുത്ത 5 സീനിലേക്ക് റെക്കോർഡിങ് പോകും. ഇങ്ങനെ 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 അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്തു. ഇതിൻ്റെ സ്ലാങ് ഒക്കെ ഡെന്നിസ് അവിടെ നിന്ന് പറഞ്ഞു തരാൻ തുടങ്ങി. അത്യാവശ്യം ഡെന്നിസ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ പള്ളിയിലും ഞാൻ പോയി തുടങ്ങി. അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു കാര്യങ്ങൾ പഠിക്കാം, എനിക്ക് അന്ന് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ഒന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഡെന്നിസിൻ്റെ കൂടെ ചെല്ലും, കംപ്ലീറ്റ് പള്ളിയിൽ ചെല്ലും, അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചു, അതിൻ്റെ സ്ലാങ് കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ സെറ്റപ്പ് ആക്കി, ഏതാണ്ട് ഫുൾ സ്ക്രിപ്റ്റാക്കി. ഇതാണ് സ്ക്രിപ്റ്റ് തീർന്നതിൻ്റെ ഒരു കാര്യം.